സാമുദായിക സൗഹാർദ്ദം സംരക്ഷിക്കപ്പെടേണ്ട മലയാളി മാതൃക ഈ സാംസ്കാരിക സമ്മേളനത്തിൽ കീനോട്ട് അഡ്രസ് നടത്തുന്നതിനു വേണ്ടി സെന്റർ ഫോർ വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ് ജെഎൻയു ന്യൂഡൽഹി പ്രമുഖ ബുദ്ധിജീവിയും മതേതര വേദികളിലെ ഭൗതിക സാന്നിധ്യവുമായ പ്രൊഫസർ എ കെ രാമകൃഷ്ണനെ വളരെ സാദരം ക്ഷണിക്കുന്നു ഈ വേദിയിലിരിക്കുന്ന മഹത്വ്യക്തികളുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇങ്ങനെയൊരു വലിയ സദസ്സിനെ അഭിമുഖീകരിക്കാൻ എനിക്ക് അവസരം തന്ന ഈ ജാമിയ സലഫിയുടെ 30th വാർഷിക സമ്മേളനത്തിൻ്റെ സംഘാടകർക്ക് എൻ്റെ അഗൈതവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ കേരളീയ മാതൃക ചർച്ചാ വിഷയമാക്കുകയാണ് നാം ചെയ്യുന്നത്. അത് സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ മാതൃക എന്താണ്, ഈ മാതൃകയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത് തന്നെ ആ മാതൃകയ്ക്ക് എന്തോ പറ്റുന്നുണ്ട് എന്നുള്ള അകത്തു നിന്നുള്ള ഒരു വേവലാതി കൊണ്ട് തന്നെയാണ്. ആ വേവലാതി യഥാർത്ഥത്തിൽ എനിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം ഇത്തരമൊരു ചർച്ച വളരെ പ്രസക്തമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമത്തെ കാര്യം, നേരത്തെ സമദാനി സാഹിബ് സൂചിപ്പിച്ച ബഹുസ്വരതയുടെ കാര്യം തന്നെയാണ്. വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സംസ്കൃതി, അതിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്, അതിന് മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ. ഈ ബഹുസ്വരതയെക്കുറിച്ച് അനേക സങ്കല്പങ്ങളുണ്ട്. അമേരിക്കയിൽ ധാരാളമായി കുടിയേറ്റം സംഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഒരു കുടിയേറ്റ രാജ്യമാണ് അമേരിക്ക എന്ന് നിങ്ങൾക്കറിയാം, അവിടെ രണ്ട് തരം സങ്കല്പങ്ങളാണ് ബഹുസ്വരതയെക്കുറിച്ചുണ്ടായിരുന്നത്. ഒന്ന്, ഒരു മെൽറ്റിംഗ് പോട്ട് എന്ന സങ്കല്പം, പല ആൾക്കാരും വന്ന് ഒന്നിച്ചു ചേർന്ന് ഒരു സംസ്കാരമാക്കി മാറ്റുക എന്നുള്ള ഒരു പദ്ധതിയായിരുന്നു അത്. മെൽറ്റിംഗ് പോട്ട് എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിലിട്ട് തിളപ്പിക്കുക, തിളപ്പിക്കുമ്പോഴേ അതിലിടുന്ന സംഗതികളെല്ലാം ഒന്നിച്ച് വരും, അത് കൂടിച്ചേരും, അങ്ങനെ നല്ല സൂപ്പോ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കാം. ഒരു രാജ്യത്തിൻ്റെ സംസ്കാരം അങ്ങനെ ഒന്നിപ്പിക്കാം എന്നുള്ള ഒരു ധാരണയായിരുന്നു അത്. കുറേ കാലം അത്തരം നയപരിപാടികളുമായി അമേരിക്കക്കാർ മുന്നോട്ടു പോവുകയും ചെയ്തു. പിന്നീടാണ് മനസ്സിലായത്, ഇങ്ങനെ ഒന്നിച്ചിട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ എളുപ്പം വേവുന്ന ഒരു കാര്യമല്ല മനുഷ്യ സംസ്കൃതികളുടെ വ്യത്യസ്തത എന്നുള്ളത്. അത് വ്യത്യസ്തമായി തന്നെ നിലകൊള്ളേണ്ടുന്ന ഒന്നാണ് എന്നുള്ള പാഠം വളരെ കഴിഞ്ഞാണ് അവർ പഠിച്ചത്. അപ്പോഴാണ് വരുന്നത് വേറൊരു ആശയഗതി, അത് സാലഡ് ബൗൾ എന്നാണ് അവർ പറയുക. സാലഡ് നമ്മൾ ഉണ്ടാക്കുന്ന എന്നിട്ട് ഒന്നിച്ചു വയ്ക്കുന്നു, അതിന് പ്രത്യേക രുചിയൊക്കെ ഉണ്ട്, പക്ഷേ ചേരുവകളെല്ലാം വെവ്വേറെയായിട്ട് തന്നെ ഇരിക്കും, തിളപ്പിച്ച് ഒന്നിച്ചു ചേർക്കുന്നൊന്നുമില്ല. എങ്കിലും അത് എന്തോ ചേരാത്തതുപോലെ തന്നെ ഇരിക്കുകയുമാണ്. ഒന്നിച്ചുള്ള ഒരു അന്യോന്യത എന്ന് നാം സാംസ്കാരികമായി പറയുന്ന ഒന്ന് കൃത്യമായി ലഭിക്കുന്നില്ല. കുറച്ച് തൈരോ ഒക്കെ ഒഴിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചേർക്കാൻ സാധിച്ചു എന്നിരിക്കും, പക്ഷേ വ്യത്യസ്തത അങ്ങനെ തന്നെ ഇരിക്കുന്നു. അത് ഒരു ദേശത്തിൻ്റെയൊക്കെ സംസ്കാരമായി മാറുന്നില്ല എന്ന ഒരു പ്രതിസന്ധി അവിടെ ഉണ്ടായി.
നമ്മുടെ നാട്ടിൽ ഇത്തരം സങ്കൽപ്പങ്ങൾ വരാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ചരിത്രപരമായി നമ്മുടെ തന്നെ ജനസംഖ്യാ രീതിയിൽ നമ്മുടെ തന്നെ സാംസ്കാരിക ഭാഷാ പ്രത്യേകതകളാൽ കുറേയൊക്കെ ഇഴുകിച്ചേർന്ന ഒരു സാംസ്കാരിക സ്ഥിതിവിശേഷം നൂറ്റാണ്ടുകളായി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. അമേരിക്കക്കൊരു ആധുനിക രാഷ്ട്രം എന്നുള്ള നിലക്ക് അത് ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന പ്രക്രിയയിലാണ് ഇത്തരം സങ്കല്പനകൾ വരുന്നത്. നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന ഒന്നായി ജനങ്ങൾ തമ്മിലുള്ള പൊരുത്ത ബന്ധം ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന ഒന്നായിട്ടല്ല വന്നത്, ഉണ്ടായിത്തീർന്ന ഒന്നാണ്, സ്വാഭാവികമായി ഉണ്ടായതാണ്. ആ സ്വാഭാവികതയാണ് നാം നമ്മുടെ മാതൃകയായി കണക്കാക്കുന്നത്. അത് ആർട്ടിഫിഷ്യലായിട്ട് വളരെ എന്താ ശ്രമപ്പെട്ട് അങ്ങ് രൂപീകരിക്കുന്ന ഒന്നല്ല. നമ്മുടെ ദൈനംദിന ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനുഷ്യർ അവരവർ ജീവിക്കുന്ന ഇടങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള കൊണ്ടും കൊടുക്കലുമാണ് ഈ ഒത്തൊരുമയുടെ ആധാരം എന്ന് പറയുന്നത്. അതിന് പല വിധത്തിലുള്ള ഘടകങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴ് ക്രിസ്തുമത സ്ഥാപനങ്ങൾ ധാരാളം വന്നു. തിരുവിതാംകൂർക്കാർക്ക് പ്രത്യേകിച്ചും അത് വളരെ പ്രധാനപ്പെട്ടത്. CMS കോളേജ് പോലുള്ള സ്ഥാപനങ്ങൾ, അനേക സ്ഥാപനങ്ങൾ. മലബാറിൽ ധാരാളമായി മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്രയോ ദശകങ്ങളായി നിലകൊള്ളും, ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനം. ഇവയൊക്കെ ഇതിലൊക്കെ പഠിക്കുന്ന മറ്റു മതസ്ഥരായിട്ടുള്ള ആൾക്കാർ ആ സ്ഥാപനങ്ങളെ അവരവരുടേതായിട്ട് തന്നെയാണ് കരുതിയിരുന്നത്. CMS കോളേജിൽ പഠിക്കുന്ന ഒരു ഹിന്ദു വിദ്യാർത്ഥിയോ മുസ്ലിം വിദ്യാർത്ഥിയോ ഇത് CSI സഭക്കാർ നടത്തുന്ന കോളേജാണെന്ന് സാധാരണ ഒരിക്കലും പറയാറില്ല. ഇത് ഞങ്ങളുടെ കോളേജാണ്. ഒന്നിച്ചിരുന്ന് പഠിക്കാനും ഒന്നിച്ച് തണൽ കൊള്ളാനുള്ള ഒരു വൃക്ഷത്തിൻ്റെ തലപ്പ് അവിടെ കെട്ടിപ്പടിക്കാനും ഒക്കെ സമുദായങ്ങൾ ചെയ്തിട്ടുള്ള ആ ഇടങ്ങൾ സ്വാഭാവികമായി അനേക സമുദായങ്ങളുടെ ഒന്നിച്ചുള്ള ഇടങ്ങളായി പരിവർത്തിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മുടെ സെക്കുലർ എന്ന് നാം വിളിക്കുന്ന ഒരു സാംസ്കാരികമായിട്ടുള്ള ഇടം ഇങ്ങനെയും ആധുനിക കാലത്ത് പരിപോഷിക്കപ്പെട്ടിട്ടുണ്ട്. വളരെയധികം കമ്പോളവൽക്കരണമൊക്കെ വന്നപ്പോൾ ഇതിനും ഒരു വിധത്തിലുള്ള വിടവ് വന്നിട്ടുണ്ട് എന്നുള്ളത് നാം മറന്നുകൂടാ. അവിടെ സ്ഥാപനങ്ങളും ഒരു വിധത്തിൽ പ്രത്യേക വിഭാഗങ്ങളായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം വരുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം തീരെ അവഗണിച്ചുകൂട. ഒരു വിധത്തിൽ സ്വാഭാവികമായി മനുഷ്യരവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഭാഗമായി കെട്ടിപ്പടുത്ത നൂറ്റാണ്ടുകളായിട്ടുള്ള ഒത്തൊരുമയുടെ മണ്ഡലത്തെ വിപുലീകരിക്കാൻ ആധുനിക കാലത്ത് പല ശ്രമങ്ങളും നടന്നു എന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഈ സ്വാഭാവികത നിലനിൽക്കണമെങ്കിൽ മതവിശ്വാസികൾക്ക് അവരുടെ മതവിശ്വാസം അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ നിലനിർത്താനുള്ള അവകാശമുണ്ടായിരിക്കണം. ആ അവകാശത്തിന് വേണ്ടി ആ മതത്തിൽപ്പെട്ടവർ മാത്രമല്ല പോരാടേണ്ടത്, അത് പോരാടേണ്ടുന്ന ഉത്തരവാദിത്വം ഈ സമൂഹത്തിലെ എല്ലാവർക്കുമുണ്ട്, മറ്റ് മതസ്ഥർക്ക് പ്രത്യേകിച്ചും മതവിശ്വാസികളല്ലാത്തവർക്കുമുണ്ട്. കാരണം ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യത്തിൽ നേരത്തെ പറഞ്ഞ ആ ഒരു ഡൈവേഴ്സിറ്റി എന്ന ബഹുസ്വരതയിൽ ഊന്നുന്ന ഒരു സമൂഹത്തിന് മറ്റുള്ളവരുടെ അസ്തിത്വം സംരക്ഷിക്കുക എന്നുള്ളത്, മറ്റുള്ളവരുടെ വിശ്വാസ പ്രമാണങ്ങൾ
അതിന്റെ എല്ലാ കാമ്പോർഡും അന്തസ്സത്തയോടും കൂടി സംരക്ഷിക്കുക എന്നുള്ളത് ഈ സമൂഹത്തിൻ്റെ ആകെയുള്ള ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം പൂർണ്ണമായി നിറവേറ്റപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് നിറവേറ്റപ്പെടുന്നതിന് അനേക തടസ്സങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. നമ്മെ കള്ളികളാക്കി മാറ്റുന്ന ഒരു രീതി ശക്തിപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം രണ്ട് വിധത്തിലുള്ള കേന്ദ്രീകരണമാണ്. ഈ ബഹുസ്വരതയ്ക്ക് വിരുദ്ധമായി ഏകമുഖമായ ഏകശിലാരൂപത്തിലുള്ള സാംസ്കാരിക മൂല്യങ്ങളുടെ, രാഷ്ട്രീയ മൂല്യങ്ങളുടെ വിന്യസനമാണ്, അതിൻ്റെ പ്രചാരമാണ്. ഒന്ന്, നേരത്തെ സൂചിപ്പിക്കപ്പെട്ട സമകാലികമായ ആഗോളവൽക്കരണത്തിൻ്റെ സാഹചര്യം തന്നെയാണ്. അതിലൂടെ സാംസ്കാരികമായ ഏകമുഖത്വം, ഏകശിലാരൂപത്തിലുള്ള സാംസ്കാരിക ചിഹ്നങ്ങളും സാംസ്കാരിക മൂല്യങ്ങളും വിതരണം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ആഗോളതലത്തിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ശക്തമായിട്ടുള്ള സ്വാധീനം ഒരു ഉപഭോഗ സംസ്ഥാനമെന്നുള്ള നിലക്ക് കേരളത്തിൽ നല്ലവണ്ണമുണ്ട്. മനുഷ്യർ അവരുടെ സാംസ്കാരിക ഭിന്നതകൾക്കപ്പുറത്ത് പ്രത്യേക കമ്പോള രീതിയിലുള്ള മൂല്യങ്ങൾ സ്വായത്തമാക്കുന്ന സ്ഥിതിവിശേഷം, അത് ഏകശിലാരൂപത്തിലുള്ള ഒരു സാംസ്കാരിക പോക്കാണ്. അതിന് വിരുദ്ധമായി നമ്മുടെ പ്രാദേശികമായ കേരളം പോലുള്ള ഒരു വലിയ പ്രദേശത്ത് നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള സ്വത്വം, കൊണ്ടും കൊടുക്കലിൻ്റെ സ്വത്വം, നമ്മുടെ ഭക്ഷണത്തിലും വസ്ത്രധാരണ രീതിയിലും ഒക്കെയുള്ള വൈവിധ്യം, നമ്മുടെ തന്നെ ഭാഷാപരമായ സാഹിത്യപരമായ വൈവിധ്യം ഒക്കെ ഊന്നേണ്ടുന്ന, ശക്തമായി ഊന്നേണ്ടുന്ന സന്ദർഭമാണ് ഈ വിധത്തിലുള്ള ഏകശിലാരൂപത്തിലുള്ള ഒരു മേലെ നിന്ന് കടന്നു വരുന്ന ആധിപത്യം എന്നുള്ളത്. രണ്ടാമത്, ഈ ആഗോളവൽക്കരണവുമായി ഒന്നിച്ചു പോകുന്ന, അതേസമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടല്ല ഇത് വളർന്നു വന്നത്, അത് വീണ്ടും നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതാണ്, അത് ഇന്ത്യയിൽ വളർന്നു വരുന്ന സാംസ്കാരികമായിട്ടുള്ള ഫാഷിസം ആണ്. ഹിന്ദുത്വ രീതിയിലൊക്കെ വളർന്നു വരുന്നത് അത് ശക്തമായ രീതിയിൽ ഇന്ത്യൻ സംസ്കാരത്തെ ഏകശിലാരൂപത്തിൽ പ്രതിഷ്ഠിക്കുകയും അതിന് യോജിക്കുന്നില്ലെന്ന് അവർ കരുതുന്ന, അതിൻ്റെ പ്രണേതാക്കൾ കരുതുന്ന സംസ്കാരങ്ങളൊക്കെയും അന്യമായ സംസ്കാരങ്ങളാണ് എന്നുള്ള ധാരണ ശക്തമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. കേരളം അതിനൊരു അപവാദമാണ് എന്ന് വിശ്വസിക്കരുത്. ഇതൊരാധിപത്യ സംസ്കാരമായി നമ്മുടെ തന്നെ അന്തരീക്ഷത്തിൽ ശക്തമായി നിലകൊള്ളുന്നുണ്ട്. അത് നമ്മെ വിഭജിക്കാൻ കച്ചകെട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സമകാലിക രാഷ്ട്രീയ യാഥാർത്ഥ്യം അതിന് കുറെ കൂടി ശക്തി കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കമ്പോളത്തിൻ്റെ ഏകമാനതയും ഈ സാംസ്കാരികമായിട്ടുള്ള ഫാഷിസത്തിൻ്റെ ഏകമാനതയും കൂടി ചേർന്ന് നമ്മുടെ വൈവിധ്യത്തെ, നമ്മുടെ ബഹുസ്വരതയെ, കൊണ്ടും കൊടുക്കലിൻ്റെ നമ്മുടെ കേരളീയമായിട്ടുള്ള മാതൃകയെ ഇന്ന് ഞെക്കി ഞെരുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് നമുക്ക് വിമർശനപരമായ സാംസ്കാരികമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തേണ്ടുന്നതായി ഇരിക്കുന്നത്. ഇതിന് സാംസ്കാരികമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, പ്രൊഫസർ യു ആർ അനന്തമൂർത്തി കോട്ടയത്ത് നമ്മുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു, പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനാണ്. അദ്ദേഹം നരേന്ദ്രമോദിയെക്കുറിച്ച് പറഞ്ഞ ചില പ്രസ്താവനകൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾ വായിച്ചു കാണും. എന്തിനാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്, എന്താണ് അദ്ദേഹം അതിന് ഉപോത്ബലകമായി പറഞ്ഞത് എന്ന കാര്യം എവിടെയും വന്നിട്ട്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് മരിക്കുന്നതിന് കുറേ മാസങ്ങൾക്ക് മുമ്പ് വലിയ അവശതയിലായിരുന്നു. ഒന്ന് ഇടവിട്ട ദിവസങ്ങളിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് എല്ലാ മാധ്യമങ്ങളും
മോദിയുടെ ഒരു സർക്കാർ തന്നെ വരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭവുമായിരുന്നു. ആ സമയത്ത് ഡൽഹിയിൽ പ്രസ് ക്ലബിൽ ഈ ഡയാലിസിസ് ഇല്ലാത്ത ഇടയിലുള്ള ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യ എസ്തേറിനെയും കൂട്ടി ഡൽഹിയിൽ വന്നു. ഡൽഹി പ്രസ് ക്ലബിൽ സംസാരിക്കുകയാണ് ചെയ്തത്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഈ പുതിയ രീതിയിൽ ഉയർന്നു വരുന്ന ഒരു സ്ട്രോങ് ഇന്ത്യ, ആ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്, ശക്തമായ ഇന്ത്യയെക്കുറിച്ചുള്ള സങ്കല്പം എന്നെ പേടിപ്പെടുത്തുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു. എനിക്ക് വേണ്ടത് ഒരു ഇംഗ്ലീഷിൽ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് സപ്പിൾ എന്നാണ്, SUPPLE, ഒരു സപ്പിൾ ഇന്ത്യയാണ്. സപ്പിൾ എന്ന് പറയുന്നത് കുറച്ചൊക്കെ അയവുള്ള, നമുക്ക് ഇടപഴകാൻ കുറച്ച് അവസരം തരുന്ന ഒരു ഇന്ത്യയാണ്. ഈ ഏകമുഖമായിട്ടുള്ള ശക്തിയുള്ള ഒരു ഇന്ത്യയാണ് എനിക്ക് പേടിയെന്നാണ് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ വൈവിധ്യം, അദ്ദേഹം പ്രത്യേകിച്ച് പറഞ്ഞ സാംസ്കാരികവും ഭാഷാപരവും സാഹിത്യപരവും ഒക്കെ ആയിട്ടുള്ള വൈവിധ്യം നിലനിൽക്കാൻ സാധിക്കുന്ന അയവുള്ള ഒരു ഇന്ത്യയാണ് വേണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം അത്തരമൊരു രാഷ്ട്രീയ നിലപാട് അന്നെടുത്ത്. പക്ഷെ ആ കാര്യം ഒരു പത്രവും മാധ്യമവും റിപ്പോർട്ട് ചെയ്തില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊരു നിലപാട് പ്രഖ്യാപിച്ചത് എന്ന്. ഈ അയവുള്ള ഇന്ത്യ എന്ന് പറയും, ഒരുപക്ഷെ ഇന്ത്യയുടെ നിലനിൽപ്പിൻ്റെ തന്നെ വലിയൊരു രഹസ്യം. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് അനേക ഭാഷാ സംസ്കൃതികളുടെ വലിയൊരു ശേഖരമാണ്. സോവിയറ്റ് യൂണിയൻ പോലുള്ള വലിയ രാഷ്ട്രങ്ങൾ രാഷ്ട്രീയമായ വലിയ കൊടുങ്കാറ്റിൽപ്പെട്ട് ഛിന്നഭിന്നമായെന്ന് നമുക്കറിയാം. അങ്ങനെ എളുപ്പത്തിലൊന്നും ഛിന്നഭിന്നമാകാതെ ഇരിക്കുന്നത്, ഈ വലിയ രാഷ്ട്രം ഇങ്ങനെ ഇരിക്കുന്നത്, ഈ സാംസ്കാരികമായിട്ടുള്ള കൊണ്ടും കൊടുക്കലിൻ്റെയും അയവ്, അതിൻ്റെ ഒരു ജൈവികത, നമ്മൾ നിത്യജീവിതത്തിൽ നടത്തുന്ന സ്വാഭാവികമായി നടത്തുന്ന അനേക രീതിയിലുള്ള വിട്ടുവീഴ്ചകൾ, വ്യത്യസ്തതകളെ അംഗീകരിക്കൽ, ഇതൊക്കെ ചേർന്ന ആ ഒരു സപ്പിൾ ഇന്ത്യ ആയതുകൊണ്ടാണ് ഇതൊരു രാഷ്ട്രമായി ഇന്നും നിലനിൽക്കുന്നത്. അതാണ് നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള പ്രത്യേകത. കേരളത്തിന് ആ ഒരു സാംസ്കാരിക പ്രത്യേകതയ്ക്ക് ഏറ്റവും അധികം സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ചരിത്രപരമായ നമ്മുടെ വലിയൊരു സംഭാവന അതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്കറിയാം ഈ രാഷ്ട്രീയത്തിലും ഒരു വിധത്തിലുള്ള ഈ കോയലീഷൻ പൊളിറ്റിക്സിനൊക്കെ ഏറ്റവും കൂടുതൽ ആദ്യം തൊട്ടേ സംഭാവന ചെയ്യാൻ സാധിച്ചത് നമുക്കാണ്. വ്യത്യസ്ത കക്ഷികൾ ചേർന്ന് ഒരു ഗ്രൂപ്പായി പ്രവർത്തിക്കുക എന്നുള്ളത്, അത് സ്വാഭാവികമായിട്ടും നമുക്ക് കേരളത്തിൽ സാധിച്ചത് നമുക്ക് ഈ വൈവിധ്യത്തെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ചില ശേഷികൾ നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത് കൊണ്ടാവാം. അത് ഒരു കാരണം പലപ്പോഴും അതാവാം. അതുകൊണ്ട് ഇന്ത്യയുടെ ഏകീകരണം ഇന്ന് സംഭവിക്കുന്നത് ഏകമുഖമായിട്ടുള്ള രീതി, ഏകശിലാരൂപത്തിലാണ്, ഏക സംസ്കൃതിയിലേക്ക് ഇതിനെ മാറ്റാനുള്ള പരിശ്രമമാണ് നടക്കുന്നത്. അതിനെ നാം കേരളത്തിൽ നമ്മുടെ ബഹുസ്വരതയ്ക്കെതിരെയുള്ള വലിയ ഒരു ഭീഷണിയായി തന്നെ കണക്കാക്കി ഒന്നിച്ച് കേരളീയ സമൂഹം നേരിടേണ്ടുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇവിടെയാണ് ചരിത്രത്തെ പുനർനിർമ്മിക്കാനുള്ള പ്രവർത്തനം. നേരത്തെ സമാധാന സാഹിബ് സൂചിപ്പിച്ചതാണത്. ഇങ്ങനെ പുതുതായി സൃഷ്ടിക്കുന്ന ചരിത്രത്തിൽ നമ്മുടെ ബഹുസ്വരതയുടെ ചരിത്രമായിരിക്കില്ല അത്. നമ്മുടെ തന്നെ ജീവിതം എത്രയോ നൂറ്റാണ്ടുകളായി കരുപ്പിടിപ്പിച്ച സാംസ്കാരിക മൂല്യങ്ങളുടെ ചരിത്രമായിരിക്കില്ല അത്. അത് ഏകമായ ഒരു വിധാനത്തിൽ സഞ്ചരിക്കുന്ന ഈ ശക്തമായിട്ടുള്ള ഇന്ത്യക്ക് താങ്ങാവുന്ന, അതേസമയത്ത് നമ്മുടെ വൈവിധ്യത്തിന് വിഘാതമാവുന്ന രീതിയിലുള്ള ചരിത്രമായിരിക്കും. ആ
ഒരു ഹോമോജനിറ്റി ഏകതാനത കൊണ്ടുവരുന്ന ചരിത്ര നിർമ്മിതി ശക്തമായി നടക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് ഇപ്പോഴും വരുന്ന ഒരാളെന്നുള്ള നിലക്ക് എങ്ങനെ നമ്മുടെ യൂണിവേഴ്സിറ്റികളെയും ഐ സി എച്ച് ആറിനെയും ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിനെയും സോഷ്യൽ സയൻസ് റിസർച്ച് കൗൺസിലിനെയും ഒക്കെ എങ്ങനെ പുതിയ ചരിത്ര നിർമ്മിതിയിലേക്ക് ഈ ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ മാറ്റിത്തീർത്തു എന്നുള്ളത് നേരിട്ടറിയാവുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇത് വലിയ ഭീഷണിയായി തന്നെ നാം കരുതേണ്ടതാണ്. ഇതിലൂടെ സംഭവിക്കുന്നത് കേരളീയ മാതൃക എന്ന് നാം പറയുന്നതിൽ ഏറ്റവും അന്തർലീനമായിട്ടുള്ളത് വ്യത്യസ്ത സമുദായങ്ങൾ, വ്യത്യസ്ത മതങ്ങൾ പ്രത്യേകിച്ച് അവയുടെ സ്വത്വം അത് അതിൻ്റെ ഓതൻറ്റിസിറ്റിയോടുകൂടി, അതിൻ്റെ തനിമയോടുകൂടി, അതിൻ്റെ പ്രത്യേകതകളോടുകൂടി, അതിൻ്റെ അന്തസ്സത്ത നിലനിർത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ, അങ്ങനെ വ്യത്യസ്ത മതങ്ങൾക്ക് സാധിച്ചിരുന്നുവെങ്കിൽ, അതിലൂടെ ഒരു സമൂഹം ഈ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ എവിടെയോ ഒരു കിളിവാതിൽ മറ്റ് സമുദായങ്ങളുമായി ഇടപഴകാൻ എല്ലാ മതങ്ങളും തുറന്നിട്ടിരിക്കണം, അല്ലെങ്കിൽ ഒരു സമൂഹമായി നമ്മുടേത് മുന്നോട്ട് പോകുമായിരുന്നില്ല. ഈ കിളിവാതിലൊക്കെ കൊട്ടിയടക്കുന്ന രീതിയിലേക്ക് ഉള്ള ഏകമുഖത്വം വരുമ്പോഴാണ് നമുക്ക് ഇന്ന് കേരളീയ മാതൃകയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ള അന്വേഷണം പ്രസക്തമാവുന്നത്. ഇവിടെ അവസാനമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വ്യത്യസ്തതകളെ അംഗീകരിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമല്ല. ഞാൻ പറഞ്ഞു ഓരോ മതങ്ങൾക്കും അതിൻ്റെ അന്തസ്സത്തയോടുകൂടി, അതിൻ്റെ തനിമയോടുകൂടി, അതിൻ്റെ വിശ്വാസ പ്രമാണങ്ങളോടുകൂടി നിലനിൽക്കാനുള്ള അവസ്ഥ. അങ്ങനെ നിലനിൽക്കണമെങ്കിൽ അതിൽ തന്നെ ഒരുപാട് സമകാലികവൽക്കരണം ആവശ്യമാണ്. അത് കുറച്ചുകൂടി കണ്ടംപററി ആവണം, സമകാലികമാവും. അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് പരിശ്രമങ്ങൾ വ്യത്യസ്ത സമൂഹങ്ങൾക്ക് നടത്തേണ്ടതായി വരും. ഇസ്ലാമിന് അതിൻ്റെതായിട്ടുള്ള വലിയ ചരിത്രം അക്കാര്യത്തിലുണ്ട്. ഇജ്തിഹാദ് പോലുള്ള സങ്കല്പങ്ങളുണ്ട്. മനുഷ്യ യുക്തി ഉപയോഗിച്ചുകൊണ്ട് മതഗ്രന്ഥങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും നോക്കിക്കാണുന്ന രീതിയുണ്ട്. അതത് കാലത്തെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങളുടെ വലിയ ചരിത്രമുണ്ട്. അതൊക്കെ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇന്ന് ഏത് വിധത്തിൽ മതത്തിൻ്റെ അന്തസ്സത്ത സാമൂഹ്യമായി പ്രതിഷ്ഠിക്കണം എന്നുള്ള കാര്യത്തിൽ ഇത്തരം ചിന്ത കുറച്ചുകൂടി ശക്തിയായി പോകേണ്ട അവസരമാണ്. കാരണം സമകാലിക സാംസ്കാരിക സാഹചര്യത്തെ കൂടി ഉൾച്ചേർത്തുകൊണ്ടായിരിക്കണം മതമൂല്യങ്ങളെ സമൂഹത്തിൽ അവതരിപ്പിക്കേണ്ടത് എന്നുള്ളത്. അത് വലിയ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ബൗദ്ധികമായിട്ടുള്ള ശേഷിയുള്ള സമൂഹങ്ങളാണ് നമ്മുടേത്. ആ ശേഷി വിനിയോഗിക്കപ്പെടേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശക്തമായിട്ട് തന്നെ വിനിയോഗിക്കേണ്ടുന്ന ഒരവസരമാണ്. എല്ലാ മതസ്ഥരും അവരുടെ തന്നെ വിശ്വാസങ്ങളുടെ ഈ സമകാലികതയിൽ ഊന്നുമ്പോൾ ഇന്ന് വരുന്ന ഈ ഏകമുഖമായ ഒരു ആക്രമണത്തിന് നമുക്ക് ചെറുക്കാനുള്ള വിഭവങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്തുനിന്ന് തന്നെ കുറേയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇത് സാംസ്കാരികമായി മാത്രം പരിഹരിക്കാൻ സാധിക്കുന്ന ഒന്നാണ് എന്നല്ല അതിനർത്ഥം. അതിന് വലിയ വിധത്തിൽ നാം ഇന്ത്യയുടെ ഭാഗമായി ഇരിക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അതിന് അഖിലേന്ത്യാ രീതിയിലുള്ള ഒരുപാട് മാനങ്ങളും ഉണ്ട്. ഇന്ന് യൂറോപ്പ് അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നം ഈ ബഹുസ്വരതയെ എങ്ങനെ അതത് സമൂഹങ്ങളിൽ കൊണ്ടു നടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം അവർക്ക് അതിൻ്റെ വലിയ ചരിത്രമൊന്നുമില്ല. പലപ്പോഴും ഏകമുഖമായ ഒരു യൂറോപ്യൻ ദേശീയ ബോധമൊക്കെയാണ് ആധുനിക കാലത്തുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറിയിട്ടുണ്ട്. അനേക ജനവിഭാഗങ്ങൾ ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നുമൊക്കെ കുടിയേറിപ്പാർത്ത് അവർക്കിന്ന് ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്തൊരു സ്ഥിതിവിശേഷമാണ്. കേരളം പോലുള്ള ഒരു പ്രദേശം ഇന്ത്യയിലെ പല ഭാഗങ്ങളിലുള്ള സാംസ്കാരികമായിട്ടുള്ള വലിയ നൂറ്റാണ്ടുകളിലെ അറിവ് പലപ്പോഴും യൂറോപ്പിന് പോലും ഇന്ന്
പ്രചോദനമാവുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്ക് ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമ്മുടെ ബഹുസ്വരതയുടെ സംസ്കാരത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ഇതിനെ ഏകമാന രീതിയിലാക്കാൻ പോവുകയാണെങ്കിൽ വേറെ ആർക്കും നാം പാഠമാകേണ്ടതായിട്ടില്ല. നമ്മുടെ ഈ കൊണ്ടും കൊടുക്കലിൻ്റെയും ഒരു സംസ്കാരം ആഗോളമായി അങ്ങനെ പ്രസക്തിയുള്ളതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അത് പറഞ്ഞത്. അതുകൊണ്ട് പുതിയ സാഹചര്യങ്ങൾ, വെല്ലുവിളികൾ അഭിമുഖീകരിക്കാൻ അതിനെ നമ്മുടെ തന്നെ സാമുദായികമായിട്ടുള്ള വൈവിധ്യത്തിനകത്ത് നാം ഉണ്ടാക്കിയിട്ടുള്ള കേരളീയതയുടെ സവിശേഷതകൾ അതിനെ നിലനിർത്താനും പരിപോഷിപ്പിക്കാനും നമുക്ക് എല്ലാവർക്കും ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ മതിയാക്കുന്നു. നമസ്കാരം.